ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയും. ഇത് ശിഷ്യന്മാരും പുരുഷാരവും പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും യേശുവിൻ്റെ ശത്രുക്കളായിരുന്നവരും എല്ലാവരും കേട്ടു. എന്നാൽ കർത്താവ് ഗെത്സീമോ തോട്ടത്തിൽ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും നിരാശരായി ഓടിപ്പോയി. താൻ മന്ദിരം പൊളിച്ചാൽ അതിനെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നുപോയി. എന്നാൽ യേശുവിൻ്റെ വിരോധികളായി പ്രവർത്തിച്ചവർക്ക് അറിയാമായിരുന്നു, യേശു സാധാരണ ഒരു വ്യക്തിയല്ല, അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുണ്ട്. യേശു എന്തെങ്കിലും പറഞ്ഞാൽ അവനത് ചെയ്തിരിക്കും എന്നുള്ളത് ശത്രുക്കൾക്കറിയാം. ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, ദൈവം ഒരു വാക്കു പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് നമ്മേക്കാൾ അധികം പിശാചിനുണ്ട്. അവനറിയാം ക്രിസ്തു വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനാണെന്ന്, അവൻ വാക്കുമാറാത്ത കർത്താവാണെന്ന്. യേശുക്രിസ്തു പറഞ്ഞ ഈ വാഗ്ദത്തം നടക്കരുത്, അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ അടക്കം വലിയൊരു പട്ടാളത്തിൻ്റെ കാവലിൽ നടത്തിയത്. നിരവധി പേർ ചേർന്ന് ഒരു വലിയ കല്ല് ഉരുട്ടി കല്ലറയുടെ വാതിൽ അടച്ചു. റോമൻ ഗവൺമെൻറ് അത് ചങ്ങലയിട്ട് ക്രോസ് ചെയ്ത് ലോക്കിട്ടു. വലിയ പട്ടാളത്തെ കാവൽ നിർത്തി. ഇത്ര വലിയ ഒരു സുരക്ഷ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വാക്കുകൾ കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാത്ത ഒരു നിഷ്കളങ്കനാണ് ആ കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും ശക്തരായ പട്ടാളത്തിൻ്റെ കാവൽ എന്തിനാണ്? യേശു പറഞ്ഞ വാഗ്ദത്തം നടക്കരുത്. എന്നാൽ അവിടുന്ന് പറഞ്ഞ കാര്യം നടപ്പിലാക്കി. അവൻ തൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ 3 ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിൽ പ്രിയരെ, ദൈവം നമുക്കായി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ സന്ദേശം നിങ്ങൾ തള്ളിക്കളയരുത്, വിശ്വാസത്തോടെ സ്വീകരിക്കണം. എൻ്റെ ദൈവം എനിക്കായി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവിടുന്ന് നിറവേറ്റുക തന്നെ ചെയ്യും. യെശയ്യാവിൻ്റെ പുസ്തകം 40:31 യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇളയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.